കണ്ണൂരിൽ നിന്ന് 1.5 കോടിയോളം രൂപ വിപണി വില വരുന്ന എംഡിഎംഎ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് പിടിച്ച കേസിൽ സ്ത്രീ ഉൾപ്പെടെ 3 പേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 16-ന് അറസ്റ്റിലായ പ്രധാന പ്രതി നിസാം അബ്ദുൽ ഗഫൂറിന്റെ മയക്കുമരുന്ന് വിപണന ശൃംഖലയിൽപ്പെട്ട പുതിയങ്ങാടി ചൂരിക്കാട് വീട്ടിൽ ഷിഹാബ്, മരക്കാർകണ്ടി ചെറിയ ചിന്നപ്പന്റെ വീട് സിസി അൻസാരി, ഇയാളുടെ ഭാര്യ ഷബ്ന എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ പക്കൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 മാറി. നിസാം അബ്ദുൽ ഗഫീറിന് പുറമെ കോയോട് സ്വദേശി അഫ്സൽ, ഭാര്യ ബൾക്കീസ് എന്നിവരാണ് നേരത്തെ പിടിയിലായിരിക്കുന്നവർ. റിമാൻഡിലായിരുന്ന നിസാമിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. മറ്റ് രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ്. 1 ഗ്രാം എംഡിഎംഎ 1500 രൂപയ്ക്കാണ് ആവശ്യക്കാർക്ക് വിറ്റിരുന്നതെന്നാണ് നിസാം പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1 ഗ്രാം എംഡിഎംഎ 5000 രൂപയ്ക്ക് മുകളിലുള്ള വിലയ്ക്കാണ് പലരും വിൽക്കുന്നതെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം കേസിൽ ഇനിയും വളരെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും മയക്കുമരുന്ന് വിപണന സംഘത്തിലെ മറ്റു ചിലരെ കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചെന്നും കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ പി സദാനന്ദൻ പറഞ്ഞു. ഇവരുമായി ബന്ധമുള്ള അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ പ്രധാനി പോലീസിന്റെ വലയിലായതായി സൂചനയുമുണ്ട്. ബംഗളൂരു കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിപണനം ചെയ്യുന്ന നിസാമും ഇവരും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും അതുപോലെ തന്നെ ഇടപാടുകൾക്കായി മൊബൈൽ ഫോൺ വഴി കൈമാറിയ ശബ്ദ സന്ദേശങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. നിസാം ഒരു ദിവസം ശരാശരി 1 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് ഇടപാട് നടത്തിയതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളും നിസാമുമായി 20,000-30,000 രൂപയുടെ ഇടപാടുകൾ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നിസാമിന്റെ സംഘത്തിൽ ഇവർ സമീപകാലത്താണ് ചേർന്നത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. അതേസമയം ജനാലക്കമ്പിയിൽ തലയിടിച്ചും പൊട്ടിക്കരഞ്ഞും ബഹളമുണ്ടാക്കിയും മയക്കുമരുന്ന് കേസ് പ്രതിയുടെ പരാക്രമണം. അറസ്റ്റിലായ സിസി അൻസാരിയാണ് പോലീസ് സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. അറസ്റ്റിലായ ഇയാളുടെ ഭാര്യ ഷബ്നയും പോലീസ് സ്റ്റേഷനിൽ വച്ച് പൊട്ടിക്കരയുകയും ചെയ്തു. ഷബ്നയും മരക്കാർകണ്ടി സ്വദേശിനിയാണ്. ശരിയായ പേര് ആതിര. ആതിരയുടെ സഹോദരൻ ആദർശും മുമ്പ് അൻസാരിയോടൊപ്പം മയക്കുമരുന്ന് കടത്ത് സംഘത്തിലുണ്ടായിരുന്നു. ഈ ബന്ധം വെച്ച് അൻസാരി ഈ വീട്ടിൽ നിത്യ സന്ദർശകനായി. അങ്ങനെ ആതിരയുമായി പ്രണയത്തിലായി. ഇവർ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വിവാഹിതരായി. ആതിര മതം മാറി ഷബ്ന എന്ന പേര് സ്വീകരിച്ചു. 11 വർഷം മുമ്പാണ് ഇവർ വിവാഹിതരായത്. 2 മക്കളുണ്ട്. അൻസാരി 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഷബ്ന +2 വരെയും. SDPI പ്രവർത്തകനാണ് ഇയാൾ.